സൈനുദ്ദീൻ എത്ര കാലമായി കലാഭവനിൽ പ്രവർത്തനത്തിൽ? അഞ്ചു വർഷം. ഈ ഫീൽഡിൽ ഇതിനു മുമ്പ് കേരളത്തിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതെന്തൊക്കെയാണെന്ന് പറയാം. കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ട് കിട്ടിയിട്ടുള്ളത് 1976 കേരള യൂണിവേഴ്സിറ്റി മോണാക്ട് ഫസ്റ്റ് പ്ലേസ്. അങ്ങനെ ഇൻ്റർ കോളേജ് അടിസ്ഥാനത്തിൽ ഒരുപാട് മോണാക്ടിങ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ഏതൊക്കെ ശബ്ദങ്ങൾ, മനുഷ്യൻ്റെ ശബ്ദങ്ങളാണോ അല്ല പ്രകൃതി ശബ്ദങ്ങളാണോ അനുകരിക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാറ്? നിങ്ങൾ താല്പര്യപ്പെടുന്നത് മുമ്പെല്ലാം ആക്ടേഴ്സിൻ്റെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തു, പക്ഷെ പിന്നീട് നിർത്തിക്കുന്നതിനെ പറയാം. കാരണം ഓരോരം നമ്മൾ ആക്ടേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരും നമ്മുടേതായിട്ടുള്ള സ്വന്തം കഴിവുകൾ എങ്ങനെ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിനോട് റിസംബ്ലൻസ് വരും. സാമ്യം വരുന്നതിൻ്റെ പേരിൽ അത് കുറേയൊക്കെ ഉണ്ട്. ഒഴിവാക്കി എൻ്റെ സ്വന്തമായിട്ടുള്ള ഐറ്റംസ് കൂടുതൽ ജനങ്ങളെ രസിപ്പിക്കത്ത രീതിയിലുള്ള ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള, ഇപ്പം ആക്ടേഴ്സിൻ്റെ വോയിസ് ആയാലും ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്വല്പം ഹാസ്യത്തിൻ്റെ ധ്വനി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ രസിക്കുള്ളൂ. ആ ശബ്ദം കൊണ്ടൊന്നും ആവുന്നില്ല. ശബ്ദം കൊണ്ട് മാത്രമല്ല, സ്വല്പം ഹാസ്യത്തിൻ്റെ ധ്വനി എല്ലാത്തിലും വേണം, എങ്കിൽ മാത്രമേ അതിൽ രസിക്കുള്ളൂ എന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ കൂടുതൽ ഈ രംഗത്ത് വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഈ അതൊന്ന് പറയാമോ? തുടക്കത്തിൽ ചെറുപ്പത്തിൽ എനിക്കിങ്ങനെ ഒരു കഴിവുള്ള ആളാണെന്നുള്ളൊരു തോന്നൽ? ആ ഞാൻ കൂടുതലൊക്കെ മുമ്പ് തന്നെ കോമഡി ഫിലിംസ്, ഇംഗ്ലീഷ് ഫിലിംസ് എല്ലാം കണ്ടു. അന്ന് തന്നെ ചാർലി ചാപ്ലിൻ, ലോറൽ ഹാർഡി ഇവിടെ കാണുമ്പോൾ എന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അവരുടെ മൂമെന്റ്സ് എല്ലാം. അത് സ്കൂൾ തലത്തിൽ തന്നെ ഞാൻ മൂമെന്റ്സ് എടുക്കുന്നു, ക്ലാസ് ടീച്ചേഴ്സിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യും, അപ്പോൾ അവരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാൻ ചിരിക്കുന്നു. അപ്പോൾ എനിക്കെന്ത് ചെറിയൊരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ശരിക്കത് വിപുലീകരിക്കാൻ കഴിഞ്ഞത് കോളേജിൽ വന്നപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ഡ്രാമയുടെ ഗ്യാപ്പ് വരും, തുടങ്ങാൻ വേണ്ടി താമസിക്കും. അതുപോലെ എന്തെങ്കിലും കാണിക്കുന്നു പറയും, എന്തെങ്കിലും കാണിക്കാൻ എനിക്ക് വൈദ്യുതോണം എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ കയറി എന്തെങ്കിലുമൊക്കെ പറയുക, ഞാൻ ഭയങ്കര കളിക്കുന്നൊക്കെ പറയുന്നത് അങ്ങനെ കുറേ അധികം കാണിച്ചിരിക്കുന്നു. ഞങ്ങളെ അപ്രീഷിയേറ്റ് പേരിൽ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ രംഗത്ത് ഒരു ഉറച്ച കാലൊപ്പോട് കൂടി കലാഭവനിലേക്ക് വന്നു. എങ്ങനെയാണ് കലാഭവന്റെ പ്രവർത്തനങ്ങൾ? കലാഭവന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞറിയിക്കണമെന്നില്ല, ആയാലും അച്ഛനാ എല്ലാവരും പറഞ്ഞു തന്നെ അറിവുള്ളതാണ്. കലാഭവൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, കേരളത്തിൽ നല്ല ഇന്ത്യ തന്നെ ഏറ്റവും വലിയ ഒരു കലാസംഘടന എന്ന് പറയാം. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ കലാഭവനിൽ വരിക എന്നുള്ളത് ഒരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതിന് തുല്യമായിട്ടാണ് കഴിക്കുന്നത്. അത്ര മഹത്തായ സംഘടന നെറ്റ്വർക്കിൽ പറയാം. ഈ മിമിക്രി എന്ന കലാരൂപത്തിനെ കുറിച്ച് ജനങ്ങൾ അത് എങ്ങനെ ആസ്വദിക്കുന്നു, ജനങ്ങളെ അത് എങ്ങനെ സംതൃപ്തരാക്കുന്നു? ജനങ്ങളെ സംതൃപ്തരാക്കുന്നതിനെങ്കിൽ ജനങ്ങൾക്കെല്ലാം റിലീഫ് ആവശ്യം. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്ന കൂട്ടാണ്. അപ്പൊ അവർക്ക് റിലീഫ് കിട്ടാൻ വേണ്ടി കൊല്ലെ ബോറടിപ്പിക്കരുത്, നഗരത്തിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആസ്വദിക്കാനും സ്വല്പ സമയത്തേക്ക് അവരുടെ ടെൻഷൻസ് ഒഴിവാകാനുള്ളത് മാറുക. സ്വല്പ സമയം അല്ലാണ്ട് നിത്യമായിട്ട് ജീവിതത്തിൽ അതെല്ലാം ഓർമ്മയിൽ വെച്ചിരിക്കാനൊന്നും ആർക്കൊന്നും പറ്റില്ല. ആ സമയത്തുള്ള റിലീഫ് ബോറടിച്ചിരിക്കുന്ന സമയത്ത് സ്വല്പം റിലാക്സിന് വേണ്ടി. അതല്ലേ പിന്നെ നിങ്ങൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ജനങ്ങളെ സംതൃപ്തരാക്കിയിട്ടുണ്ട്. നിങ്ങൾ മെനഞ്ഞെടുക്കുന്ന കല രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബീറ്റ്സ് ഒക്കെ, അതൊക്കെ ഒരുവിധമൊക്കെ എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്? എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നത് മാത്രമേ ഞങ്ങൾ സ്റ്റേജിൽ ഇടുള്ളൂ. അതെ, അപ്പൊ ആദ്യം നിങ്ങൾ അതിന് അത്രയും എങ്ങനെയാണ് ഇതിന്റെ തുടക്കമൊക്കെ ഉണ്ടാവാറ്? ഇപ്പൊ ഒരു കഥ, ഒരു ബീറ്റ് കിട്ടുക, ആരുടെയെങ്കിലും ഐഡിയയിലോ അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ വല്ല ഈ ഫലിത ബിന്ദുക്കളിൽ നിന്നോ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാറ് ഒന്ന് പറയാമോ? പെട്ടെന്ന് കൊണ്ട് പറയാൻ സ്വല്പം പ്രയാസമുണ്ട്. എന്നാലും കുറെയൊക്കെ എന്തെങ്കിലും ചെറിയൊരു ടൈം മതി. ഇപ്പൊ ഒരാള് ഒരു ചിലങ്കയുടെ സൗണ്ട് എടുക്കുന്ന ഒരു പാർട്ടിയാണ് പറഞ്ഞു ഞങ്ങളുടെ കൂടുതൽ. അപ്പൊ പെട്ടെന്ന് സ്റ്റേക്കുന്നത് ചിലങ്കയുടെ സൗണ്ട്, അപ്പൊ അതൊരു മൂടാ, പ്രത്യേകം മൂടാ. അപ്പൊ ചിലങ്കയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഇതെവിടെയാ, ഒരു പ്രേതത്തിന്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അതിനുവേണ്ടി ഈ ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ കാണിച്ച ഓർക്കുന്നുണ്ടോ അറിയില്ല, ഒരു വന ഭൂമിയിൽ പോകുന്ന രണ്ടുപേര്, അതൊരു നാല് ടൈപ്പായിട്ട് ഞങ്ങൾ ചിത്രീകരിച്ചു. ഞാനത് പറഞ്ഞു, നാല് ടൈപ്പ്, ഒരു പോലീസുകാരൻ ഡെഡ് ബോഡിക്ക് കവല വെക്കുന്നു, അത് ചിലങ്കയുടെ അതിന്റെ ബേസ് ഓർക്കണം, ഇത് ചിലങ്കയുടെ സൗണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എന്നുള്ള മാത്രം വെച്ചുകൊണ്ട് അത് തുടങ്ങുന്നത്. അതിന്റെ ക്ലൈമാക്സ് വേറെ ടൈപ്പ് കൊണ്ടുവന്നു. ഒരു നാല് ടൈപ്പിലൊക്കെ പറഞ്ഞപ്പോ അതിൽ ഏറ്റവും നന്നായിരുന്നു ഭൂരിപക്ഷം നമ്മുടെ ട്രിപ്പിൽ തോന്നിയ, അതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്ത് സ്റ്റേജിൽ ആദ്യത്തെ പ്രാവശ്യം അവതരിപ്പിക്കും, കുറച്ചൊക്കെ കളിച്ചു വരും, അതൊക്കെ ശരിയാക്കി മെനഞ്ഞെടുക്കുന്നു എന്ന് പറയാം. അങ്ങനെയാണ് ഈ ചെറിയ മിമിക്സ് പരേഡിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ നിങ്ങൾ രൂപപ്പെടുത്താറ്. പുതിയ പുതിയ കലാകാരന്മാർ വരുമ്പോൾ നിങ്ങൾ അവരെ കഴിവുകൾ കണ്ടറിയത് അവിടെ വെച്ചിട്ടുള്ള ഇന്റർവ്യൂകളിലാണോ, അല്ല അതിന്റെ മുമ്പ് അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും അതൊക്കെ വെച്ചിട്ടാണോ, അതല്ല കേരളത്തിൽ അവരെ പറ്റിയിട്ടുള്ള പത്രങ്ങളിലൊക്കെ വന്ന വിവരങ്ങളെ കുറിച്ചൊക്കെയാണോ? ഒരു കലാകാരനെ നിങ്ങൾ എങ്ങനെ ഈ കലാഭവനിലേക്ക് എടുക്കുന്നത്? അവിടെ പഠിക്കാത്തൊരാൾ പുറത്തുനിന്ന് വരാൻ എനിക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറയാൻ നോക്കുക, വേണ്ട കഴിവുകൾ നോക്കി
തൃപ്തിപ്പെട്ട നിങ്ങൾ കലാഭവനിൽ എടുക്കാൻ? തീർച്ചയായും. അങ്ങനെയാണ് ഇപ്പൊ കണ്ടുപോകുന്നത്? അങ്ങനെയാണോ? അതായത് സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിവുണ്ടായിരിക്കും. പക്ഷെ കഴിവ് കാണണം, പ്രകടിപ്പിക്കണം. അത് കലാഭവനിലൊന്ന് ചേരാനോ ഇല്ലെ പുതു വേദികളിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് വ്യക്തിക്കുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അറിവോടുകൂടെ അച്ഛനെ പരീക്ഷിച്ച് നോക്കാം. എന്തായാലും കൊടുത്തിട്ട് കൊണ്ടുപോകുന്നു. അയാൾക്ക് വിജയിക്കാൻ സാധിക്കുന്നെങ്കിൽ ഷുവർ അയാൾക്ക് വളരെ ടോപ്പ് വരെ എത്താം. പിന്നെ നിങ്ങൾ പടത്തിൽ എന്തെങ്കിലുമൊക്കെ മൂവി കാണിച്ചിട്ടുണ്ടെന്ന് പറയാമോ? അത് ആരും ഓർക്കുന്നവരും ഉണ്ടാവില്ല. ചാപ്പ എന്ന് പറഞ്ഞ പടത്തിലാണ് എനിക്ക് ആർട്ട് ഫിലിമാണ്. ത്രൂ ഔട്ട് റോളായിരുന്നു. ത്രൂ ഔട്ട് റോളായിരുന്നു. ത്രൂ ഔട്ട് പറയാം, സെക്കൻഡ് ഇയർ ഒന്നര പറയാം. ഞാൻ വരാൻ കണ്ട വളരെ കഷ്ടം. കഥാപാത്രത്തിന്റെ പേര് ഒന്ന് പറയാമോ? കഥാപാത്രത്തിന്റെ ഒരു വാസു അല്ലേ, സെക്കൻഡ് ഹീറോ ആയിട്ടാണ്. പിന്നെ ബക്കറിന്റെ ഈ പടത്തില് അവസരം കിട്ടാനുണ്ടായ സാഹചര്യം എന്ന് പറയാം? ഫ്രണ്ട് മാത്രം ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളെടുക്കുന്നുണ്ട്. ചാപ്പത്തിന് ആർട്ട് ഫിലിമാണ്. കുറെ കുറ്റിമുടിയൊക്കെ അടിച്ചിട്ട് കൊച്ചിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്, പഴയ കാലത്തെ സംഭവം. ചാപ്പ ഈ മൂപ്പനും അവരൊക്കെ വെച്ചിട്ട് കപ്പലിൽ പണിക്ക് വേണ്ടിയുള്ള. അപ്പൊ അതിൽ കൊണ്ടുവന്നപ്പോ ബക്കറിന് തോന്നി ഡയലോഗ് സിനിമ സാധിക്കും തോന്നിയിട്ടുണ്ടാവും. അതൊന്ന് കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്ത അതിലൊന്നും നോക്കാം. പിന്നെ കൂടാതെ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞു, അത് സ്റ്റേജ് പ്രോഗ്രാം കണ്ടപ്പോ എന്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ സെലക്ട് ചെയ്തു മൈഡിയർ കുട്ടിച്ചാത്തനെ അഭിനയിച്ചു. പിന്നെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. പിന്നെ അവസാനം വന്ന് 1 മുതൽ 0 വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ചെറുതായിട്ട് അഭിനയിക്കുന്നു പടത്തില്. അസിസ്റ്റന്റ് ഡയറക്ടറെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ആരൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ രഞ്ജിത് പലേരി, ജിജു. നിങ്ങൾക്ക് ഏതാ കൂടുതൽ താല്പര്യം? താല്പര്യം എല്ലാവരുടെ ആഗ്രഹം അവസാനം ഫിലിം ഫീൽഡിൽ എത്തണം എന്നുള്ളതൊക്കെയാ. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അതിന്റെ റെസ്പോൺസ് കിട്ടും. സംഗതി പൊയ്ക്കോ നിർത്തി പൊയ്ക്കോ എന്നുള്ള വിവരം സ്റ്റേജിൽ തന്നെ അറിയാൻ സാധിക്കും. സിനിമയിലാണെങ്കിൽ കുറച്ച് കഴിയും. ഡയറി മറിച്ചിട്ടുണ്ടാവില്ല, വലിയ നടന്മാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഫിലിം ഫീൽഡ് ആവട്ടെ പോലും അറിയില്ല. ഡയറി മറിച്ചില്ല. എന്താണ് ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? ഈ വിവിധ നാടുകളിലൊക്കെ വന്നിട്ട് പരിപാടിക്ക് അവസരം കിട്ടിയില്ല, പരിപാടി അവതരിപ്പിക്കാനൊക്കെ അവസരം കിട്ടുക. അവസരം കിട്ടാന്നുള്ള തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മള് നമ്മുടെ ദേശബന്ധങ്ങളെ തന്നെ ഭേദിച്ച് എന്ന് പറയാം, ഇന്ത്യയിൽ നിന്ന് തന്നെ പോകുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ നീങ്ങി പറക്കുന്ന സ്ഥലം, അവിടെ നിന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു പ്രാവശ്യമല്ല, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ക്ഷണിക്കുന്നു ഞങ്ങൾക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി തന്നതിൽ. നമ്മൾ മലയാളി സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ ആരും ഓർക്കില്ല. കാരണം അവരെ ആസ്വദിച്ചിട്ട് വരാനുള്ള വീണ്ടും വരുത്തത് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ വീണ്ടും ആസ്വദിക്കണം. ഇതുപോലെ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം പരിപാടി മോശമായിട്ടെങ്കിൽ തന്നെ ഒന്നും പറയുന്നല്ലോ, പോയതില്ല തരില്ല. എന്താണ് നിങ്ങൾക്ക് എന്റെ ചോദ്യത്തിൽ നിന്ന് വരാത്ത കാര്യങ്ങളെ കുറിച്ച്, നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാണുന്നവർക്ക് ഈ മ്യൂസിയനെ കുറിച്ച് എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള ഉത്തരങ്ങൾ? പിന്നെ പലരും ചോദിക്കും എന്താ പുതിയ എടുക്കാത്തത്, പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടായിക്കൂടെ. ഒരു ചെറിയ വിവാദത്തിന്റെ വിചാരം, അല്ലെങ്കിൽ മഹാ ഗുരുവാദത്തിന്റെ വിചാരം എന്ന് പറയാം, ഐറ്റംസ് ഉണ്ടാകും. ഞങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ അടിച്ചിട്ട് ഐറ്റം പോട്ടെ, തമാശ കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ വളഞ്ഞിരുന്നുണ്ട്. ഒരു 2-3 ദിവസം ഉണ്ട്, ശരി ഞങ്ങൾക്ക് കൂടി കുറച്ച് തമാശ ഉണ്ടായിക്കളയാം. അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മള് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ചെറിയൊരു സിമ്പതി ഞങ്ങളോട് സഹകരിക്കണം. ഇവരുണ്ടാക്കുന്ന ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അതിനവരും ആരും ഞങ്ങളുടെ ഇത് എതിർപ്പ് കാണിച്ചതല്ല. എന്നാലും പുതിയ പരിപാടി ഉണ്ടാക്കുന്നതിന്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ സഹകരിക്കണം. ഓഡിയോ കാസറ്റിൽ നിങ്ങളുടെ പരിപാടികൾ മിമിക്സ് പാരേഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കലാഭവനം. വീഡിയോ ഫീൽഡ് നാട്ടിലിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നടക്കുന്ന ഈ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബിറ്റുകൾ, ഇപ്പോൾ ഉദാഹരണം കാട്ടിന്റെ കാര്യം തന്നെ, അത് ആ ലൊക്കേഷൻ അതുപോലത്തെ ഒരു ചെറിയ ലൊക്കേഷനിൽ വെച്ച് തന്നെ നമുക്കൊരു മിമിക്സ് ഉണ്ടാക്കി ചെറിയ ചെറിയ ഷോട്ടുകൾ ആക്കി അങ്ങനെ കാസറ്റ് ഇറക്കുന്നതിലൊക്കെ നിങ്ങൾ എന്താ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത മാസം ഫെബ്രുവരി മുതൽ അതിന്റെ ഒരു വർക്ക് തുടങ്ങിയ. കാരണം ദൂരദർശന് വേണ്ടി 13 എപ്പിസോഡ് നീണ്ടുവെക്കുന്ന കോമഡി കോമഡി ഉണ്ടാക്കുന്ന അതിന്റെ സാധനം, അതിന്റെ സ്കെൽട്ടൺ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അവിടെ എന്തോ വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഷൂട്ടിംഗ് ഫെബ്രുവരിയിൽ തുടങ്ങും. അപ്പം നല്ലൊരു കോമഡി എന്ന് അവർ പറയുന്നു, അവർക്ക് തൃപ്തി. അവർ ആദ്യം ഒന്ന് ആവശ്യപ്പെട്ട കലാപന്റെ സ്റ്റേജ് പ്രോഗ്രാം, അപ്പൊ ഞങ്ങളുടെ സ്റ്റേജ് പ്രോഗ്രാം വീഡിയോ ഇറങ്ങി കഴിഞ്ഞു. ഇനി വീണ്ടും അതൊരു ഒരു ശരിയാവില്ല, റിപ്പീറ്റേഷൻ വരും. അപ്പൊ അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ഔട്ട്ഡോർ ഔട്ട്ഡോർ വർക്ക് അതനുസരിച്ചുള്ള സംഭവങ്ങളുടെ അത്തരം ലൊക്കേഷനൊക്കെ ലൊക്കേഷനാണ് നിർമ്മിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി വർക്ക് ചെയ്തു വന്നപ്പോ അവർ കണ്ടിന്യൂറ്റി വേണമെന്നുള്ള ആഗ്രഹം. കഥാരൂപം വേണം, കഥാരൂപം വേണം എന്ന് പറഞ്ഞു. അപ്പൊ 6.5 മണിക്കൂറോളം നീണ്ടുക്കുന്ന ഹാസ്യമായിട്ട് കഥാരൂപം എന്ന് പറഞ്ഞ ഹാസ്യമായിട്ട്. അപ്പൊ ഞാൻ എങ്ങനെ നോക്കിയിട്ടും രക്ഷപ്പെടുന്നില്ല. കാരണം 6 പേർക്ക് ഒരേ സമയത്ത്
ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിയൊന്നും നോക്കുന്നില്ല തൽക്കാലം. അപ്പൊ രണ്ടുപേർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സാധനം മറ്റുള്ളവരെല്ലാം സൈഡിൽ നിന്ന് വന്നു. തരക്കല്ലാത്ത സാധനം പറയുന്നുണ്ട്. അതെ, ഇതിലിപ്പോ അഭിനയിക്കുന്നതൊക്കെ അധികം കലാഭവനിലുള്ളവരെ തന്നെ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ പങ്കെടുപ്പിക്കുന്നുണ്ട്. കഴിവുള്ളവർ തീർച്ചയായിട്ടും. ഇപ്പോ ഞങ്ങള് ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വന്ന് നിങ്ങള് ഈ ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അവസരം തരുമോ? തീർച്ചയായും. ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ ആളുകളായിട്ട് പറയല്ല, സഹകരിക്കാൻ. കല്യാണം ഗൾഫുകാരനെ കുറിച്ച് എന്താണെന്ന് അറിയോ? പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിട്ട് ഇടപഴകാനും അത് കണ്ട് ആസ്വദിക്കാനും അതിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കാനോ തീരെ അവസരമില്ല. വല്ലപ്പോഴും ഒരിക്കൽ ലീവിന് വരുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. അത് ഫാമിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തന്നെ സമയമില്ലാത്ത അവസരം. വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നു ഇവിടെ ഈ അവസരവും. അപ്പോൾ നല്ല നല്ല കലാസൃഷ്ടികളുമായിട്ട് ബന്ധപ്പെടാൻ ഇടപഴകാനും അവസരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പൊ ഞങ്ങള് വല്ലപ്പോഴൊക്കെ വന്ന് നിങ്ങൾ നടത്തുന്ന പരിപാടികളിൽ ഒരു അവസരം തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാനസിക സംതൃപ്തിക്ക് വേണ്ടിയാണ് ഈ വന്ന് ചോദിക്കുന്നത്. അല്ലാതെ ഏതായാലും ഒരു മാസത്തിനുള്ളിൽ കൊണ്ടൊന്നും ഒരു ഹൈ ലെവലിൽ പോകാൻ പറ്റില്ല. അങ്ങനെ വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും? തീർച്ചയായും കഴിവുള്ളവരാണെങ്കിൽ രണ്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ. ഇപ്പം ഫെബ്രുവരിയിലെ വർക്കിന് വേണ്ടി ആ ആവശ്യമുണ്ട്. നമ്മുടെ ആരെങ്കിലും വരുന്നുണ്ട് കലാപരമായിട്ട് കഴിവുള്ളവരുണ്ടെങ്കിൽ അല്ല. അപ്പൊ ഇത് കലാഭവൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ഫിലിം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമല്ലേ ചെലവഴിക്കേണ്ടി വരുള്ളൂ. ഏറെ പറഞ്ഞൊരു മാസം വന്നാൽ മതി. ഒരു മാസമൊന്നും വേണ്ട, കൂടി ഇപ്പം വീഡിയോ ഫിലിം ആണോ? ആറ് മണി എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 15-20 ദിവസത്തിന്റെ ഉള്ളിൽ വർക്ക് നൽകാൻ സാധിക്കും. ഏതായാലും നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ തന്നതിന് നന്ദി. ഇനി അടുത്ത നിങ്ങളായിട്ട് ഒന്ന് രണ്ട് ആളുകൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ സാബു, അദ്ദേഹത്തിനെ കിട്ടണം.